2019 ഡിസംബറിന് ശേഷം അന്നും എനിക്കായിട്ട് ഓരോരോ കുഞ്ഞു മിറാക്കിൾസ് സമ്മാനിക്കാറുണ്ട്. അത് എൻ്റെ വിശ്വാസമാണോ എന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അത്തരം ഒരു മിറാക്കിളായിരുന്നു ഇന്ന് വൈകുന്നേരം ഈ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ. ഞാൻ നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ കൃഷ്ണഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അത് പുറത്തെ ജെല്ലിക്കൂടെ പൂജാമുറിയുടെ ജെല്ലിക്കൂടെ ഇങ്ങനെ വന്ന വാതിൽക്കൽ, പൂജാമുറിയുടെ വാതിൽക്കൽ കുറേ നേരം വന്നിരുന്നു. അത് കഴിഞ്ഞ് അതിങ്ങനെ പറന്ന് 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 ഡ്രോയിങ് റൂമിലുള്ള നന്ദുവിൻ്റെ ഫോട്ടോയുടെ മുകളിൽ കറക്റ്റ് നടുവിലായിട്ട് വന്നിരുന്നു. അത് എനിക്ക് ആ ദിവസം വൈകുന്നേരം തന്ന സന്തോഷം, അത് ഭയങ്കര ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അതെനിക്ക് ഒരു മഹാത്ഭുതം എന്നോ എന്താ, വല്ലാത്തൊരു സന്തോഷമാണ് ആ ദിവസം വൈകിട്ട് എനിക്ക് കിട്ടിയത്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്രയും സന്തോഷം എനിക്ക് അന്ന് കിട്ടി. നന്ദു എനിക്കായിട്ട് ഞാനിങ്ങനെ ഒത്തിരി വിഷമങ്ങൾ കൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഒരു ബട്ടർഫ്ലൈ, അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നന്ദു എനിക്കായിട്ട് തരാറുണ്ട് കേട്ടോ. എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും ഞാനിങ്ങനെ ഒത്തിരി വിഷമങ്ങൾ കരഞ്ഞ് 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 പറയുമ്പോഴത്തേക്കും നന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കുഞ്ഞു സമ്മാനങ്ങൾ എനിക്കായിട്ട് തരും. അപ്പം അതാണ് ഇന്നത്തെ ആദ്യത്തെ വിശേഷം. അപ്പം വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം ഇന്നലത്തെ എനർജിയിൽ ഞാനൊരു പിസ്സ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഉള്ളിയുടെ എപ്പോഴും കംപ്ലൈൻറ്റാണ്, ഞാൻ കാര്യമായിട്ട് നല്ല ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇഷ്ടമുള്ളതൊക്കെ പുറത്തുനിന്ന് വല്ലപ്പോഴും ഒക്കെ, ഇങ്ങനെ വീക്കെൻഡ് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് കേട്ടോ, സാറ്റർഡേ ഉച്ചയ്ക്ക് എപ്പോഴും പുറത്തുനിന്ന്. അപ്പം ഞാൻ പഴയ പോലെ നന്ദൂരിങ്ങനെ ഫേവററ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നല്ലോ, അപ്പം അതേപോലെ ഉള്ളിയുടെ ഞാൻ കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഞാനൊരു നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു ലഞ്ചിന്. അപ്പം പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളം ഒരു ഇളം ചൂടാക്കി അതിലോട്ട് 1 teaspoon ഈസ്റ്റും 1 teaspoon ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ മൈദ എടുത്തേക്കുന്നത് 2 കപ്പാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമല്ലോ, എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് കേട്ടോ. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കും താല്പര്യമാണ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ സോയാചെങ്കിൻ്റെ ഒക്കെ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഡെയിലി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്നാക്ക് റെസിപ്പി ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഈവനിങ് സ്നാക്ക്. അതേപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ, ഈവനിങ് സ്നാക്ക് ഇതേപോലെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്ന് പറഞ്ഞപ്പം. അപ്പം ഇതിൻ്റെ ഡോ നല്ല എളുപ്പമാണ് കേട്ടോ. ഞാൻ 1 tablespoon പഞ്ചസാരയും കൂടെ ചേർത്തായിരുന്നു. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്ത്, ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര, വെള്ളം, മൈദ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 minutes കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ കുഴച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇച്ചിരി ഒലിവ് ഓയിൽ, 1 tablespoonോളം മതി ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നല്ലപോലെ കുഴച്ച് വെക്കുക. ഒരു 5-6 minutes ഞാൻ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ കുഴച്ചു. എന്നിട്ട് ഒന്ന് അടച്ച് മൂടി വെക്കുക, തുണി വെച്ചിട്ടൊന്ന് മൂടി. ആ ഓയിൽ ലാസ്റ്റ് പുറത്തെല്ലാം ഒന്ന് തടവിയിട്ട് ഒന്ന് മൂടി വെക്കുക. എയർ ടൈറ്റായിട്ട് ഒരു നല്ല സ്ഥലത്ത് കവർ ചെയ്ത് മാറ്റി വെക്കുക. ഇനിയും ഞാൻ ചെയ്യുന്നത് കുറച്ച് ടൊമാറ്റോ, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിതിൻ്റെ മറ്റേ സോസ്, നമ്മൾ ബേസിലിടുന്ന സോസില്ലേ, ആ ഒരു പിസ്സ ബേസിൻ്റെ പുറത്ത് ചേർക്കുന്ന പിസ്സ സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പം 5 tomato, 1/5 ഉള്ളി വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ട് അത് തണുത്ത് കഴിഞ്ഞൊന്ന് അരച്ചെടുത്തു. അരച്ചെടുത്തു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ വീണ്ടും ഒരു ബൗളിലോട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കാരണം ഇത് വീണ്ടും നമുക്ക് ഒന്ന് വറ്റിച്ചൊരു സോസ് പോലെ ആക്കി എടുക്കണ്ടേ. നമ്മൾ ആ പിസ്സ ബേസിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ ഈ പിസ്സ സോസൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ, പക്ഷേ വീട്ടിലുണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം അതിൻ്റെ അകത്ത് ആ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ 1 tablespoonോളം ഒറിഗാനോ ചേർത്തു. അതാണ് ആ പിസ്സയുടെ ആ ടേസ്റ്റ് മേക്കർ തന്നെ, ഒറിഗാനോ 1 tablespoon ചേർത്തു. പിന്നെ നമുക്കൊന്നെങ്കിൽ ബേസിൽ ലീവ്സ്, ഉണങ്ങിയ ബേസിൽ ലീവ്സ് ഇതൊക്കെ കിട്ടും കേട്ടോ മേടിക്കാൻ, പിസ്സ സീസണിങ് ആയിട്ട് കിട്ടും. ബേസിൽ ലീവ്സ് അല്ലെങ്കിൽ ദില്ല്, അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് റോസ് മേരിയാണ്, അത് കുറച്ച്, വളരെ കുറച്ച്. ഒറിഗാനോ 1 tablespoon തന്നെ ചേർക്കണം. അടുത്ത ആ പിസ്സ സീസണിങ് ഒന്നെങ്കിൽ നമുക്ക് ബേസിൽ അല്ലെങ്കിൽ തൈമ ഒക്കെ ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്ന, ഞാൻ പറഞ്ഞില്ല എൻ്റെ റോസ് മേരിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം അടുത്ത പിസ്സ സീസണിങ് ചേർക്കാവൂ കേട്ടോ. അത് കൂടിപ്പോയാൽ വല്ലാത്ത വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് റിക്വയർഡ് കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കണം. അതായത് ഇപ്പോൾ ഒരുമാതിരി നല്ലൊരു തിക്ക് ഒരു പിസ്സ സോസ് പോലെ ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചു.
ഇനിയും ഈ പിസ്സയുടെ പുറത്തിടാനുള്ള വെജിറ്റബിൾസ് ഞാനിപ്പം ക്യാപ്സിക്കം, സവോള, അത് റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും പിന്നെ കുറച്ച് സവോള, പിന്നെ ഞാനിത് വെജ് പിസ്സ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂണ് അത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 3 മണിക്കൂറൊക്കെയാണ്, ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഞാൻ ചേർത്ത്, അതും പറയാൻ മറന്നുപോയി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ ഇത് കുറേ നേരം വെക്കണം, ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അപ്പോഴത്തേക്കും ഒരു 2 hours കാണുമ്പോൾ ഉച്ചയായി, ഇതിപ്പം ഏകദേശം ഉച്ചയായി, അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഡോ നന്നായിട്ട് ഒന്ന് പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ പിസ്സ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട്, ഇങ്ങനെ തന്നെ പാത്രമൊന്നും വേണമെന്നില്ല, ഒരു വലിയൊരു നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു വലിയ ട്രേ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് എടുത്താലും മതി. എൻ്റെ ഇപ്പം ഇങ്ങനത്തെ 2 പാത്രം ഉണ്ടെന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ വലിയൊരു ട്രേക്കകത്ത് നമുക്ക് റൗണ്ടായിട്ട് ചെയ്താലും മതി. അപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ആ മൈദാ മാവും ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് പിസ്സ ഇളക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഈ പാത്രം ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് കൈവച്ചിട്ട് തന്നെയാണ് ഈ പിസ്സയുടെ ഡോ കുഴയ്ക്കേണ്ടത്. നമ്മൾ ചപ്പാത്തി പലകി ഒന്ന് എടുത്ത് ഈ പാരപ്പറ്റിൽ വെച്ചിട്ട് കുഴയ്ക്കരുത് കേട്ടോ, അത് ഒട്ടും സോഫ്റ്റ് ആവില്ല. ഇതേപോലെ കൈ വെച്ചിട്ട് നല്ല ഇങ്ങനെ സ്പ്രെഡാക്കി സ്പ്രെഡാക്കി എടുക്കുക. അങ്ങനെയാണ് ഈ പിസ്സയുടെ ആ ബേസ് എപ്പോഴും ചെയ്തെടുക്കേണ്ടത്. എന്നാലും നല്ല നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബേസ് കിട്ടത്തുള്ളൂ. കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡാക്കി സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മളെപ്പോഴും പിസ്സ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് അറ്റം ഇങ്ങനെ കുറച്ച് തിക്കായിട്ടും നടുക്ക് അങ്ങനെയല്ലേ വരുന്നത്. എനിക്കെപ്പോഴും ഒത്തിരി തിന്നായിട്ടുള്ള ക്രസ്റ്റ് ഇഷ്ടമല്ല, കുറച്ച് തിക്ക് ക്രസ്റ്റാണ് എനിക്കെപ്പോഴും ഇഷ്ടം. തീരെ ഇങ്ങനെ ക്രിസ്പി ക്രസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, കുറച്ച് സോഫ്റ്റായിട്ടുള്ള ക്രസ്റ്റാണ്. അപ്പം ഞാൻ തീരെ തിൻ ക്രസ്റ്റ് ആക്കാറില്ല. ഇതിപ്പോൾ 2 പിസ്സയ്ക്കുള്ള മാവാണ് കേട്ടോ ഈ 2 കപ്പ് മൈദ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരെണ്ണം, ഒരു പിസ്സ മാവെങ്കിൽ നേരെ ഹാഫ് ആക്കാം. ഈ ഞാൻ ഈ പറഞ്ഞ അളവ് 2 പിസ്സയ്ക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞ് നമ്മുടെ സോസ്, ഈ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ സോസാണ് കേട്ടോ. സോസ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുകളിൽ സോസ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് നോൺ വെജ് പിസ്സ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എപ്പോഴേ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു പ്രാവശ്യം നോൺ വെജ് ചെയ്യാം കേട്ടോ. അതിപ്പം പല രീതിയിൽ ചെയ്യാം, എപ്പോഴും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വേറൊരു പ്രാവശ്യം നോൺ വെജ് ചെയ്യാം. വെജ് ആണെങ്കിൽ തന്നെ ഇനിയും പനീറൊക്കെ വെച്ചിട്ടും ചെയ്യാം. എനിക്കിപ്പം ഇന്നിപ്പോൾ ഇത് ചെയ്യാനാണ് മൂട് വന്നത്, അതുകൊണ്ട് ചെയ്താൽ. പിന്നെ ഞാൻ കുറച്ച് ഒലിവ്സ് വെക്കുന്നുണ്ട്, മുരളിയുടെ ഒലിവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുറത്തുനിന്ന് മേടിക്കുമ്പോഴാണെങ്കിൽ ആദ്യം ഒലിവ് എല്ലാം എടുത്ത് ഇങ്ങനെ കഴിക്കും. എന്നിട്ട് അപ്പം ആദ്യം ഗ്രേറ്റഡ് മോസറുള്ള ചീസ് വെച്ചു, അതിൻ്റെ പുറത്ത് ഈ വെജീസ് എല്ലാം വെച്ചു, പിന്നെ അതിൻ്റെ പുറത്തോട്ട് ഈ ചീസ് സ്ലൈസ് ഒന്ന് ജസ്റ്റ് കീറിയിട്ട് വെച്ചു. അതും ഈ മോസറുള്ള ചീസ് സ്ലൈസ് നമ്മുടെ ബ്രെഡിനകത്ത് സാൻഡ്വിച്ച് ചെയ്യാനായിട്ട് മേടിക്കത്തില്ല, നോർമൽ ചീസ് സ്ലൈസ്, അതിങ്ങനെ കീറിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചു. ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ മോസറുള്ള ഗ്രേറ്റഡ് മോസറുള്ള ചീസ് ഈ കിട്ടിയില്ലെങ്കിൽ ഈ വെറുതെ ചീസ് സ്ലൈസ് ആയാലും മതി കേട്ടോ, ഗ്രേറ്റഡ് മോസറുള്ള വേണമെന്നൊന്നുമില്ല. അത് ഞാൻ ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ച് ജസ്റ്റ് 150 rupees ഉള്ള ചീസ്, ഗ്രേറ്റഡ് മോസറുള്ള ചീസിന്. നമ്മൾ പിസ്സ ആയിട്ട് മേടിക്കുമ്പോൾ എന്ത് കോസ്റ്റ്ലി ആട്ടെ, വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ ശരിക്കും ഒട്ടും കോസ്റ്റ്ലി അല്ലാത്തൊരു സംഭവമാണ് ഈ പിസ്സയൊക്കെ ഉണ്ടാക്കാൻ. എല്ലാം ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒലിവ് ഓയില് ലാസ്റ്റ് ഒന്ന് ഒഴിക്കും, ആ സൈഡിലും ക്രസ്റ്റിൻ്റെയൊക്കെ സൈഡിലാവത്തക്ക വണ്ണം കുറച്ച് ഒരു ഇച്ചിരി ഒന്ന് ഡ്രിസിൽ ചെയ്തെടുക്കും. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന 10 minutes പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനിൽ 170°C ഒരു 15-20 minutes ആണ് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് മോൾ വശം കുറച്ചാകുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ. അങ്ങനെ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ സെക്കൻഡ് പിസ്സയിൽ ഞാൻ കുറച്ച് ചേഞ്ച് വരുത്തി കേട്ടോ. ഞാൻ അത് സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞാണ് ഓർത്തത്, ഞാൻ കുറച്ചൊരു ബാർബക്യൂ സോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് കൂടെ ഒഴിച്ച് ഒരു ചെറിയ ചേഞ്ച് വ്യത്യാസത്തിന് വേണ്ടി, അപ്പം ബാർബക്യൂ പിസ്സ പോലെ ആക്കാമല്ലോ. അത് എനിക്ക് ആ സവോള ഇട്ട് കഴിഞ്ഞാൽ ഓർത്തത് അതുകൊണ്ട്. അപ്പം അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഒരു ബാർബക്യൂ പിസ്സയുടെ ടേസ്റ്റ് കിട്ടി. ബാർബക്യൂ സോസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ഒഴിച്ച ഈ പിസ്സ സോസിൻ്റെ പുറത്തുകൂടെ തന്നെ കുറച്ച് ബാർബക്യൂ സോസ് ഒഴിച്ചു. അത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം രണ്ട് പിസ്സയുടെ ടേസ്റ്റിൽ വന്നു. ക്യാപ്സിക്കം, സവോള, കോണ, പിന്നെ ഒലിവ്. ഗുഡ് ആണോ? നന്നായിട്ടുണ്ട്. ഒറിജിനൽ പിസ്സാഘട്ടിനെ വെല്ലുന്ന പിസ്സായിട്ടുണ്ട്. അറ്റം കഴിച്ചില്ല, പക്ഷെ മടുക്കുന്ന കഴിച്ചു കഴിഞ്ഞപ്പോ നന്നായി. സോഫ്റ്റ് ആണോ? സോഫ്റ്റാ, നന്നായിട്ടുണ്ട്. ഭാവിയുണ്ട്. ഓക്കെ ഓക്കെ.
ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ അതെ അമ്മമ്മ, ഞാൻ പച്ച ഡ്രസ് ഇട്ടോണ്ടാണ് വന്നത്. ശ്വാസം നേരെ വേണം മുല്ലേ എന്നൊന്നും പറഞ്ഞ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അല്ല പറഞ്ഞോ മുല്ലേടെ പറഞ്ഞോ ഇൻട്രോ പറ. ഇൻട്രോ അല്ല നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടന്റ്. ആ ബേർഡ്സ് എല്ലാം കൂടെ പച്ച നിറവും എല്ലാം കൂടെ കണ്ടിട്ട് പുറത്ത് കയറിയിരുന്ന ആകെ വിറച്ച് താഴെ വീണില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ അവര് ശകലം ടൊമാറ്റോ ഒക്കെ ഒരു പ്ലേറ്റ് തന്നു മുല്ലെടുത്തു. എന്തായിരുന്നു ടൊമാറ്റോ ആയിരുന്നോ? ഞാനൊന്നും കണ്ടുപോലുമില്ലായിരുന്നു. ആ പക്ഷികളെല്ലാം അത് പച്ച ഡ്രസ് ഇട്ടിരുന്നുണ്ടോ? എന്താ പക്ഷി മുല്ലേൻ്റെ അടുത്ത് വന്നേ ഇല്ലല്ലോ. അത് പെട്ടെന്ന് വന്നിട്ട് പോയി പച്ചയുടെ. അതല്ല ഡ്രസ്സിൽ കയറി കൊത്തി എന്താ കൊത്തിക്കൊണ്ടേരുന്നു കയ്യില്. എന്റെ പുറത്ത് അങ്ങനെ കണ്ട് കയറിയതാ. ഓ ഓ അങ്ങനെ വന്നതാണ്. ഓ ഓ ഇത് എപ്പോഴും വൈകുന്നേരം ഒക്കെ ഉണ്ടാവോ? എത്ര എത്ര നാളായി തുടങ്ങിയിട്ട്? ഒരു വർഷം കഴിഞ്ഞു. ഓ ഓ ഹാ ഉരുളയുടെ പ്ലേറ്റിൽ ഇഷ്ടം പോലെ പക്ഷികൾ. ഇതെന്ത് പക്ഷിയാന്ന് ചോദിക്കാം. ഇത് എന്ത് പക്ഷിയേത്? എന്തുവാടാ? കോനൂർ. ഇതും അത് തന്നെയാണ്. പൈനാപ്പിൾ കോനൂറോ ഗ്രീൻ കോനൂറോ ആണ് കേട്ടോ ഇത്. ഇത് മേത്തോട്ട് കയറിയില്ല അല്ലേ? ഏതായാലും കയറിയായിരുന്നോ? ഏ കൈ മാറ്റിയതാണോ? ഓ അത് പ്ലേറ്റ് ഓ കഴിച്ചോണ്ടിരിക്കുവല്ലേ. ബാക്കി എല്ലാവരും കഴിച്ചു തിരിച്ചുപോയി. നമ്മുടെ ഈ കുഞ്ഞുമാവ മാത്രം കഴിച്ചോണ്ടിരിക്കും എപ്പോഴും. വേറെ ഫുള്ളാവാതെ ഒരു കുഞ്ഞു കഴിച്ചോണ്ടിരിക്കുന്നു. കഴിച്ചോ കഴിച്ചോ. എല്ലാവരും ഇങ്ങനെ പല വള്ളികളായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ചൈനയിൽ ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും. നല്ല രസമുണ്ട് വലിയ ഒച്ചയൊക്കെ കേൾക്കാനായിട്ട്. കളറല്ലേ ആ യെല്ലോ കളർ നല്ല രസമുണ്ട്. അപ്പുറത്ത് ഗ്രീന് നല്ല ബ്യൂട്ടിഫുൾ കളർ. കോനൂർ എന്ന് പറഞ്ഞാണ് ഒരു വെറൈറ്റി ആണ്. ഉരുളയുടെ മേത്ത് ഇത് പൈനാപ്പിൾ ആണെന്നല്ലേ അത്? കോനൂർ സൺ കോനൂർ. ഓ ഇത് സൺ കോനൂർ കേട്ടോ. സണ്ണിൻ്റെ നിറം അത് കൊള്ളാം. സൺ കോനൂർ. ഇത് മെക്കാവോ. ഇത് കുറച്ച് വലിയ പക്ഷി ചേട്ടനാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നാണ് എടുക്കുന്നത്. പക്ഷി ചേട്ടൻ എന്നെ നോക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ കയറ്റി ഇരുത്തും എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. വേറൊരു മക്കാവ് മുകളിലിരിപ്പുണ്ട് കേട്ടോ. ഇത് കുറച്ചിങ്ങനെ കൊത്തുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ബാക്കിലോട്ട് ബാക്കിലോട്ട് പോവാണ്. എനിക്ക് നല്ല അത്തരം പേടിയുണ്ട്. നല്ല പക്ഷെ ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. മുകളിലുള്ള മക്കാവ് ചേട്ടൻ ഞാൻ കാണിക്കാം കേട്ടോ. അത് കുറച്ചധികം മുകളിലായിട്ട് കയറിയിരിക്കുകയാണ്. അത് അത്ര ക്ലിയർ അല്ല. ഒരു ഡാർക്ക് ബ്ലൂം റെഡും ക്ലിയർ അല്ല. അത് ലാഡറിൻ്റെ മുകളിൽ കയറിയിരിക്കുക. അത് പറഞ്ഞെങ്ങാണ് വന്നായോ.
പിന്നെ പാമ്പിനെ കഴുത്തിലിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും ഞാൻ ട്രൈ ചെയ്യുന്നേ ഇല്ല. ലൈവ് പാമ്പിനെ കഴുത്തിലൊക്കെ ഇടുന്ന ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ എൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ 3 ദിവസങ്ങളിലെ കുറച്ച് കുറച്ച് നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള മോട്ടിവേഷനും കൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം. ബൈ.